വിവാദമായ കത്ത് തന്റേതല്ലെന്ന് സരിതയുടെ വിശദീകരണം. ജയിലിൽ വെച്ചെഴുതിയ കത്തിലുള്ളത് തന്റെ ജീവിതമാണെന്നും ഇപ്പോൾ പ്രചരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വ്യാജ പ്രചരണങ്ങളാണെന്നും സരിത വിശദീകരിച്ചു. തന്റേതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കത്ത് തന്റേതല്ലെന്ന് സരിത നായർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജയിലിൽ വെച്ചെഴുതിയ 30 പേജുള്ള കത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കത്തുമായി ഇതിന് ബന്ധമില്ലെന്നും സരിത നായർ അറിയിച്ചു. ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ പരാമർശിക്കുന്നത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും സരിത വ്യക്തമാക്കി. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ലെറ്ററിന്റെ കൈപ്പട എന്നോട് സാമ്യമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചതനുസരിച്ച് ഇപ്പം നല്ലൊരു കാലിഗ്രാഫി അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെ ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിലും കോപ്പി ചെയ്യാം. എന്റെ ലെറ്റർ ഇങ്ങനെയുള്ള ലെറ്റർ അല്ല. ഞാൻ എഴുതിയ ലെറ്ററിനകത്ത് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള പിന്നെ കമ്പനിയുടെ വിഷയങ്ങള്, പിന്നെ ലൈഫിൽ ബിജു രാധാകൃഷ്ണനും ശാലുമേനോനും വന്നതിന് ശേഷം ഉണ്ടായ ചേഞ്ചസ്, അതോടൊപ്പം തന്നെ എന്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരിട്ടു, കുറെ ബിറ്റർ എക്സ്പീരിയൻസസ് നേരിട്ടു. അപ്പം അതിൽ ചില കാര്യങ്ങൾ എന്റെ ലൈഫിൽ കുറെ ഏറെ ആഴത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾ എന്റെ അഡ്വക്കേറ്റിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ജയിലിൽ വെച്ച് എഴുതിയ പേപ്പർ ഞാൻ പുറത്തേക്ക് കൊടുക്കായിരുന്നു. ഈ ജയിലിൽ നിന്ന് എഴുതിയ പേപ്പർ ഫെനി ബാലകൃഷ്ണനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഞാൻ പത്തനംതിട്ട ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത്. ഈ കൊടുത്ത മൊഴി അപ്പോഴൊരു ഇപ്പോഴത്തെ ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരു പി എയുടെ കൈവശമാണ് ആദ്യം എത്തിച്ചേർന്നത്. ഈ പി എയുടെ കൈവശത്ത് നിന്നും ഞാൻ ജയിൽ മോചിത ആയതിനു ശേഷം ആ ലെറ്ററിന്റെ ഒറിജിനലും ലെറ്ററും എന്റെ കയ്യിലാണ് ഉള്ളത്. ആ ലെറ്ററിനും ഇപ്പോൾ പ്രചരിക്കുന്ന കത്തിനും യാതൊരു ബന്ധവുമില്ല. ജയിലിൽ വെച്ചെഴുതിയ കത്തിന്റെ കോപ്പി കയ്യിൽ കരുതിയിരുന്നെങ്കിലും കത്തിലെ വിശദാംശങ്ങൾ വിശദീകരിക്കുവാൻ സരിത തയ്യാറായില്ല. ജയിലിൽ വെച്ചെഴുതിയ കത്തിന്റെ കോപ്പി ആദ്യം നൽകിയത് ഗണേഷ് കുമാറിന്റെ പി എയുടെ കയ്യിലാണ്. കത്തിന്റെ വിശ്വാസ്യത പുറത്തുകൊണ്ടുവരാൻ ഏതന്വേഷണവും സരിത സ്വാഗതം ചെയ്തു. വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പി സി ജോർജ് ആണെന്നും ജയിലിൽ വെച്ചെഴുതിയ കത്തിന്റെ പകർപ്പ് പി സി ജോർജ് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ലെന്നും സരിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.